പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുളിതിന്റെ മുമ്പ് നിങ്ങളുടെ വയറിൽ വെള്ളം വരണ്ട, എനിക്കും വരുന്നുണ്ട്. ഇത് കാണുമ്പോഴേ വെള്ളം വരും. പുളിയും മാങ്ങിയും തിന്നണത് കാണുമ്പോഴും പുളിയും മാങ്ങിയും ഓർക്കുമ്പോ പോലും എല്ലാവരുടെ വയലും വെള്ളം വരണില്ലേ, അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഞാൻ പറയട്ടെ. പുളിയും മാങ്ങിയും മാത്രമല്ല, ഏത് ഭക്ഷണത്തെ കുറിച്ച് കേട്ടാലും അത് കഴിക്കുന്നതും അതിന്റെ രുചിയും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ തലച്ചോറില്ലേ ബ്രെയിൻ, അതൊരു സൂത്രം ചെയ്യും. നമ്മള് ഭക്ഷണം നന്നായി ചവച്ചരച്ചല്ല കഴിക്കുക, അങ്ങനെ ചവച്ചരക്കാൻ നമ്മളെ സഹായിക്കണത് എന്താ? ഉമിനീര് അല്ലേ. ഭക്ഷണത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ നമ്മുടെ തലച്ചോറ് ഉമിനീർ ഗ്രന്ഥിക്ക് ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പ്രോട്ടീൻ എൻസൈം ആമാശയത്തിലേക്കും കുടലിലേക്കും ഭക്ഷണം പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെ ദഹിപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. ഉമിനീർ ഉൽപാദനം നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ ഒരു റിഫ്ലക്സ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ കുറിച്ച് ബോധപൂർവം ചിന്തിക്കാതെ അവ പ്രതികരിക്കുന്നു. താടിയല്ലുകളുടെ ചലനം, മണം, രുചി എന്നിവ പോലും ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിനെ സ്വാധീനിക്കും. ഈ ഉമിനീർ റിഫ്ലക്സിന് ഉത്തരവാദിയായ തലച്ചോറിന്റെ ഭാഗം തുമ്മൽ മുതൽ ഛർദി വരെയുള്ള വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലാങ്കറ്റ ആണ്. ഈ ഉത്തേജകങ്ങൾ സ്വീകരിക്കുമ്പോൾ മെഡുല ഒബ്ലാങ്കറ്റ ഉമിനീർ ഗ്രന്ഥികളിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അയച്ച് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോ ഭക്ഷണം കണ്ടില്ലെങ്കിലും നമ്മുടെ വയലിൽ ഉമിനീർ നിറയും. ചവയ്ക്കുമ്പോൾ ലൂബ്രിക്കന്റ് ആയി പ്രവർത്തിക്കുന്നു, ദോഷകരമായ ആസിഡുകളെ നിർവീര്യമാക്കുന്നു, ഇനാമലിനെ സംരക്ഷിക്കുന്നു, മോണരോഗത്തെ പ്രതിരോധിക്കുന്നു, കീടാണുക്കളെ ഇല്ലാതാക്കുകയും വായനാറ്റം തടയുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഉമിനീർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്.